ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ചുസ് വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് നമ്മുടെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാം കേട്ടോ. ബാംഗ്ലൂരിലുള്ള ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മളൊരു പൈനാപ്പിൾ മുറിച്ചത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയ പൈനാപ്പിൾ മുറിച്ചതിന് ഏകദേശം 60 രൂപയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് അത്രയും പൈസയാണ്. നമ്മൾ ഇവിടെ വയനാട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈനാപ്പിളിനാകെ 20 രൂപയുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ്, ബാംഗ്ലൂരിൽ പൈനാപ്പിൾ മാങ്ങി വിറ്റിട്ട് വേണമെങ്കിൽ ജീവിക്കാണ്. കാരണം എന്താ പറയുക ഫ്രണ്ട്സ്, ഒരു സ്ഥലത്ത് ഒരു മാങ്ങിക്ക് 80 രൂപ 60 രൂപ അത്ര റേറ്റാണ് കേട്ടോ വരുന്നത്. കാരണം അവർക്ക് തോന്നുന്ന റേറ്റാണ് അവർ പറയുന്നത്. ഭാഷയും കൂടെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അതേപോലെ ഫ്രണ്ട്സ്, ഇവർ നമ്മുടെ മരങ്ങൾ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുതല അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മരങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ ലാൽബാഗിൽ ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാനുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതായത് ചുമ്മാ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഇതിനകത്ത് ഒരുപാട് മരങ്ങളൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്. പക്ഷേ ഇവരുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ നന്നായി നോക്കി അതേപോലെ തന്നെ നടപ്പാതയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായി സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ കേരളത്തിലൊന്നും കാണാത്ത നല്ലൊരു അടിപൊളി പൂവുണ്ട് കേട്ടോ. നല്ല ലൈറ്റ് റോസ് കളറുള്ള പൂവ്. അപ്പം ഏട്ടൻ ആ പൂവ് ഇങ്ങനെ കണ്ടിട്ട് ഓടിപ്പോയിട്ട് ആ പൂ കിട്ടോ കിട്ടുമോ നോക്കി ഓടി ഓടിപ്പോയിട്ട് പൂ പിടിക്കലാണ് കേട്ടോ ചേട്ടൻ്റെ പരിപാടി. പക്ഷേ ചേട്ടന് പൂ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വെറുതെ ഒന്നിരിക്കുന്നില്ല കേട്ടോ. ഓടി 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 ആ പൂ കിട്ടുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി പിടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഫൈനലി ചേട്ടനൊരു പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചില മരത്തിലൊക്കെ ഫുള്ള് പൂവാണ് കേട്ടോ. ഒരു ഇല പോലും ഇല്ലാണ്ട് ഫുള്ള് പൂ മാത്രമാണ്. അതൊരു ലൈറ്റ് റോസ് കളറിലെ പൂവാണ് കേട്ടോ. സംഭവം എന്തായാലും നല്ല അടിപൊളിയാണേ. അതുമാത്രമല്ല ഫ്രണ്ട്സ്, ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഓരോ മരത്തിൻ്റെയും പേരെന്താണ് അറിയാത്ത മരത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചാഞ്ഞ മരത്തിൻ്റെ മേലെ ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ചേട്ടൻ അങ്ങനെ കയറി കയറി മേലെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. ചേട്ടൻ അങ്ങനെ മരത്തിൻ്റെ അപ്പുറത്തെ കൂടെ കയറിയിട്ട് ഇപ്പുറത്തെ കൂടെ വരാനുള്ള പ്ലാനാണ് കേട്ടോ. ചേട്ടൻ അങ്ങ് അറ്റം വരെ ഒന്നും പോയില്ല. പക്ഷേ ചേട്ടൻ ഇങ്ങനെ അപ്പുറത്തെ കൂടെ പോയി ഇങ്ങനെ ഇപ്പുറത്തെ കൂടെ വരാനുള്ള പ്ലാനൊക്കെയാണ് കേട്ടോ. പക്ഷേ ചേട്ടൻ ഇപ്പുറത്തെ കൊമ്പക്കൂടെ ആ ചാഞ്ഞ കൊമ്പക്കൂടെ ചാടി ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇന്ന് വീഡിയോയിൽ മൊത്തം ഏകദേശം ചേട്ടൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് കാണിക്കുന്നത്. ചേട്ടൻ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പിൻ്റെ മേലെ കയറി പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ചേട്ടൻ. ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ കൊമ്പിൻ്റെ മേലെ ഇന്നിങ്ങനെ കിട്ടുന്നില്ല. പക്ഷേ ചേട്ടൻ വിടൂല കേട്ടോ, ചേട്ടൻ അങ്ങ് ചാടി പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചേട്ടൻ ഒരു വട്ടം ചാടിയിട്ട് കിട്ടിയില്ല എന്നിട്ട് ചേട്ടൻ വെറുതെ നിൽക്കില്ല കേട്ടോ. ചേട്ടൻ എന്തായാലും കൊമ്പ് പിടിച്ചേ അടങ്ങുള്ളൂ. വോയിസിൽ ഇങ്ങനെ പറയുന്നൊന്നും നോക്കണ്ട കേട്ടോ ഫ്രണ്ട്സ്. ചേട്ടനെ കണക്കിന് കളിയാക്കുന്നുണ്ട് കേട്ടോ. ചേട്ടന് ആ കൊമ്പിനെ കിട്ടാത്തതിന് മാത്രം ഞങ്ങൾ കളിയാക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ അങ്ങനെ വിടുവൊന്നുമില്ല. ചേട്ടൻ എങ്ങനെയെങ്കിലും ആ കൊമ്പ് പിടിച്ചേ അടങ്ങും എന്നുള്ള വാശിയിലാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ എങ്ങനെയൊക്കെയോ കൊമ്പൊക്കെ കിട്ടി ചേട്ടൻ അങ്ങ് ആടിയിട്ട് ഫ്രണ്ട്സ്. ചേട്ടൻ ആടുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എൻ്റെ ചാൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.